കെ ജി ജോർജ്, ഭരതൻ, പത്മരാജൻ, മോഹൻ തുടങ്ങി ഒരുപറ്റം മികച്ച സംവിധായകർ കലാമേന്മ നിലനിർത്തിക്കൊണ്ട് നല്ല ചിത്രങ്ങൾ ഒരുക്കി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയായി. ഈ തലമുറയെ തുടർന്നെത്തിയ സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, കമൽ തുടങ്ങിയ സംവിധായകരും മലയാളത്തിന്റെ മധ്യവർത്തി സിനിമയുടെ നെടും തൂണുകളായി. അമ്മേ നാരായണ, ഉത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് വേദിയിൽ ഒരു നാടകമാണ് സ്വർണ മത്സ്യം എന്ന. ഈ നാടകത്തിൽ അണിനിരക്കുന്നവർ ശ്രീ മോഹൻലാൽ, മുകേഷ്, സിദ്ദിഖ്, മണിയൻപിള്ള രാജു, അനന്യ, മഞ്ജു പിള്ള, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരാണ്. നാടകം ആരംഭിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മഴവില്ലഴകിൽ അമ്മ, പവേർഡ് ബൈ ഈസ്റ്റേൺ കറി പൗഡർ. അമ്മേ നാരായണ. അതെന്നതാണ് ഈ കേട്ടത്? അതൊരു കോട്ടുവായാണ്. എന്റെ കർത്താവേ, ഒരു കോട്ടുവായ പോണ പോക്ക് കണ്ടില്ലേ? എന്റെ കൂരയും പൊത്തോണ്ട്. ദേ മനുഷ്യ, അരി സാമാനങ്ങളും തീർന്ന് നിങ്ങ കടാലിലാട്ട് പോയി വല്ലോം കൊണ്ടുവാ. എനിക്കെങ്ങും അയ്യ, എപ്പോഴും കിടന്നുറങ്ങുന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. ആ ക്ഷീണം മാറ്റാൻ ഉമ്മ ഒന്നുകൂടെ ഉറങ്ങിയേച്ചും വരാം. ദേ, ഒരു മണി അരി വാങ്ങാൻ ഇവിടെ കാശില്ല കേട്ടാ. ഒരു മണി അരി വാങ്ങിയാൽ ഇവിടെ ആർക്ക് തികയാനാണ്? ഇന്നലെ ഞാൻ ചീട്ട് കളിച്ചാണ്ട് വന്ന 50 രൂപ നീ എന്നാ ചെയ്തടി? ആ, അത് ഞാൻ അണ്ണാച്ചിയുടെ കടയിൽ കൊടുത്തൊരു പാവാട വാങ്ങി. എന്നാ പിന്നെ പാവാട എടുത്തൊരു അവിയലും വള്ളി എടുത്തൊരു ത്വാരനും വെക്കി, എന്നിട്ട് അണ്ണാക്കിലേക്ക് കയറ്റി. ഓ, ഇങ്ങനെ ഒരു വധൂരിയനാണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത്. എത്രയെത്ര കല്യാണാലോചനകൾ വന്നതാണെന്ന് അറിയാവാ എനിക്ക്. ബാബുരാജ്, സിദ്ദിഖ്, മണിയം പിള്ള, അങ്ങനെ എത്ര പേര്. അത് ശരിയാണ് കേട്ട. സോഡാക്കടയിലെ ബാബുരാജ്, ഇറച്ചി വെട്ടള സിദ്ദിഖ്, ചാപ്പിലെ കറി വെക്കുന്ന മണിയാൻ പിള്ള, ഇവന്മാരൊക്കെ അല്ലേ നിന്നെ കെട്ടാൻ വന്നത്. ദേ, കളിയാക്കണ്ട കേട്ടാ, ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടവളല്ല ഞാൻ. സ്വന്തമായിട്ട് നാലെരിമേള കുടുംബാണ് ഞങ്ങടെ, അറിയായാ? അതിലിപ്പം 3 എണ്ണമല്ലേ ഉള്ളു ബാക്കി. അതെങ്ങനെയാണ്? അതിലൊന്നിനെയാണല്ല തമ്പുരാൻ എന്റെ തലയിലോട്ട് കയറ്റി വെച്ചത്. എന്നാ പിന്നെ നിങ്ങൾ പോയി വേറൊരു പെണ്ണിനെ കെട്ടു. കെട്ടും, കെട്ടുപടി. ഉറക്കാട്ടുന്ന എനിക്കൊരു ആലോചന വരുന്നുണ്ട് കേട്ട. കെട്ടും, ചരിഞ്ഞാനക്കെന്തിനാണ് നെറ്റിപ്പട്ടം. ഇതേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരണുണ്ട് കേട്ട. തമ്പുരാനെ, ഇതെന്നതാണീ കൊണ്ടുപോണത്? ഇത് സ്രാവ് പിടിച്ച ആന്റണി. കർത്താവേ, ആന്റണിയെ കണ്ട് പഠിക്കാതിരുന്നു നന്നായി കേട്ട. ഞാനാ ബർണാർഡിന്റെ കൂടെ സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ആ അമ്പിള്ളാരെ കൂടെ സിനിമയ്ക്ക് പോയിരിക്കുന്നു, അത് ഒറ്റയ്ക്ക്. നിങ്ങളെ കൂടെ വിളിച്ചുകൂടായിരുന്നു അടി. മകളെ, തള്ളയെ പോലെ അരിഞ്ഞാടി നടക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ പുണ്യാളച്ചനാണോ വല്ല മണഗുണാഞ്ജനെയും കൊണ്ട് ഞാൻ കെട്ടിക്കും കേട്ട. ആ, അത് നേരാണ്. പണ്ടിങ്ങാരെ കൊണ്ട് എന്നെ കെട്ടിച്ചത് പോലെ വടി പോലെ നിക്കാതെ നിങ്ങൾ വലയെടുത്ത് കടാലിൽ പോവാൻ നോക്ക് മനുഷ്യ. ഇന്ന് തന്നെ പോണാടി. ആ, പോണം. നാളെ പോയാ പോരെ. ദേ, എന്റെ സ്വഭാവം മാറ്റരുത്. മീനൊക്കെ ഒന്ന് ഉണരട്ടടി, വെയിലൊന്ന് ആറട്ടെ. ഓ, ഇങ്ങനെ ഒരു മടിയൻ. എന്നാ പിന്നെ നീ എന്റെ ആ കോരുവല ഇങ്ങാട്ടെടുക്ക. രണ്ടും കണ്ടാൽ ഒരുപോലെയാണ്, അതിട്ട് പിടിച്ചാലും മീൻ കേറും കേട്ട. ജോസഫേ, സെമിത്തേരിക്ക് മതില് കെട്ടാൻ കാശ് ചോദിച്ചു വന്ന കപ്പ്യാരെ നീ തല്ലി എന്ന് കേട്ടു. തല്ലി? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. സെമിത്തേരി കിടക്കുന്ന ആരെങ്കിലും പുറത്താട്ട് പോവുക? ഇല്ല. പുറത്തുള്ള ആരെങ്കിലും സെമിത്തേരിയിലേക്ക് പോകാൻ മോഹിക്കുക? അതുമില്ല. പിന്നെ എന്നാത്തിനാണോ സെമിത്തേരിക്കൊരു മതില്? ജോസഫേ, നീ വെള്ളമടിച്ചിട്ടുണ്ടോ? ഇല്ലച്ചോ. നിന്റെ ശ്വാസത്തിൽ പോലും മദ്യത്തിന്റെ മണമുണ്ട്. ഈ ശ്വാസം കൊണ്ട് മുകളിലേക്ക് പോയാൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടില്ല. അച്ഛോ, ഈ ശ്വാസം ഇവിടെ വെച്ച് തീരുമ്പാടല്ലേ നമ്മ മേലോട്ട് പോണത്. മേരി, കർത്താവ് ചുമന്നതിനേക്കാൾ വലിയൊരു കുരിശാണല്ലോ നീ ചുമക്കുന്നത്. അച്ഛനൊരു കട്ടനെടുക്കട്ട. വേണ്ട, വയറ് നിറഞ്ഞു, ഞാൻ ഇറങ്ങുന്നു.
മേരി, നീ പെരുന്നാളിന് പങ്കെടുക്കണം. ഓ, അപ്പന്ന് ഉമ്മ പങ്കെടുക്കണ്ടേ അച്ചോ? കഴിഞ്ഞ പെരുന്നാളിന് നീ കാണിക്ക വഞ്ചി നിന്ന് നല്ലൊരു പങ്കം എടുത്തേച്ചാ പോയത്. പിന്നീട് ഇതുവരെ പള്ളിയിലോട്ട് കണ്ടിട്ടില്ല. ഇതെന്താണ് ജോസഫേ, മഴക്കോട്ടോ? അല്ലച്ചോ, പുള്ളേറ്റ് പ്രൂഫാണ്. കടാലിലാട്ടല്ലേ പോണത്. ഏത് ഇറ്റാലിയൻ കപ്പലിൽ നിന്ന് എപ്പോഴാണ് വെടിവരണമെന്ന് പറയാൻ പറ്റുകയില്ല. ഒന്നും രണ്ടും പറഞ്ഞ് നിക്കാണ്ട് നിങ്ങ കടാലിൽ പോകും മനുഷ്യ. ഓണേണ്, നുമ്മ കടാലിൽ പോയി തിരിച്ചു വന്നില്ലേ? നീ ആ ഇറച്ചി വെട്ടണ സിദ്ദിഖിനെ തന്നെ കെട്ടണം കേട്ടാ. അവൻ നിന്റെ ബദ്ധശത്രു അല്ലേ ജോസഫേ? അതാണല്ലോ, അവനെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞത്. നരകം എന്താണെന്ന് അവനും കൂടി അറിയട്ടെ. അവൻ മാത്രം തുച്ഛാ പോരല്ല. ഇതില് എഫ് എം ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്നാ അതിന് ചോറും കറിയും കിട്ടണ സെറ്റപ്പും കൂടി ഉണ്ടാന്ന് നോക്കടി. ഇവിടെ നൂറുകൂട്ടം ജോലി കിടക്കുമ്പോഴാണ് അവക്കട ഒരു മൊബൈല്. അത് നിനക്കെങ്ങനാണ് ഈ പൊടി കിട്ടിയത്? മത്തിയുടെ മണമുള്ള സെന്റ് പൂശണ ഈ തുറയില് വേറെ ആരാണ്? എന്നതാണേലും നിന്റെ കെട്ടത്തിൽ മിന്നു കെട്ടേണ്ട മുറച്ചെടുക്കനല്ലേ ഞാൻ. അതിനിപ്പൊ ഞാൻ എന്നാ വേണം എന്നാണ് പറയണത്? നമ്മക്കൊരു സിനിമാക്കി പോയാലോ? ഏത് സിനിമക്ക്? കുഞ്ചാക്കോ ബോബന്റെ സിനിമ. സിനിമ കൊട്ടകക്കകത്ത് ഇരുട്ടല്ലേ. അതിനെന്താണ് ക്ലീറ്റസ് ചേട്ടൻ എന്നെ മുട്ടി ഉരുമ്മോ? ഇല്ലെന്ന്. പടം തുടങ്ങുമ്പോ ക്ലീറ്റസ് ചേട്ടൻ എന്റെ തോളത്ത് കൈയിടുവോ? ഇല്ലെന്ന് പറഞ്ഞല്ലേ. ആരും കാണാതെ എന്റെ കവിളത്ത് ഉമ്മ വയ്ക്കുവാ? സത്യമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യൂല കേട്ടാ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാണ് സിനിമാക്ക് പോണത്? ഇവിടെ എങ്ങാനും കുത്തിയിരുന്നാ പോരെ പണ്ടാരം. അയ്യോ അമ്മാച്ച, കണ്ടാക്കൊന്ന് കടാലി തള്ളും. നമ്മതേ പോണാണ്. വള്ളത്തി കേറി ഉടനെ വല വീശി. വലയിലെന്തോ കേറിയപ്പോ നുമ്മാതും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അയലയാണെങ്കി ഉള്ളിയിട്ട് വെക്കാൻ കേട്ടാ. അതെന്താണ്, പുറത്തിട്ട് വെച്ച അയല വേവൂല്ല. എടി മേരി, ഇത് അയലയെ മത്തിയൊന്നുമല്ല കേട്ടാ, ഇതൊരു പുടമാണ് കിട്ടിയേക്കണം. പുടം കിട്ടിയിട്ട് ഇപ്പൊ എന്നാത്തിനാണ്? ചെലപ്പം മുത്തും പവിടവും കടലമ്മ തന്നതാണെങ്കില. ശരിയാണ് കേട്ടാ, നിങ്ങ വായും പൊളഞ്ഞ് നിക്കാതെ കുടം തുറക്കു മനുഷ്യ. ഏതാടാ നീ? അലംബന. അലംബന. നീ അലംബനാണെങ്കിൽ ഞാൻ വെറും കൂറയാണ് കേട്ടാ. യശ്മാൻ, ആലംബന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൂതങ്ങളുടെ പാസ്വേഡാണ്. വർഷങ്ങളോളം ഈ കുടത്തിൽ ജീവപര്യന്തം അനുഭവിച്ച് എന്നെ റിലീസ് ചെയ്തത് നിങ്ങളാണ്. നീ ഭൂതമാണെങ്കി നിന്റെ ഭാവിയാ. അതിവന്റെ വർത്തമാനം പോലെ ഇരിക്കും കേട്ടാ. ആരാടാ നീ? സത്യം പറ കേട്ടാ. ഞാൻ ഭൂതം. പേര് മണിയേ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിന്നാന്താ. ആലംബന. ഇതാ മുളക് ബജ്ജി. ഇതാർക്കാണ്? അവിടത്തേക്ക്. ഈ മുളകെടുത്ത് അവിടത്തെ വെച്ചിട്ട് ഞാൻ കിടന്ന് നീറിപ്പൊളയുന്നത് നിനക്ക് കാരണമല്ലേ? അയ്യോ, ഇതാരാണപ്പാ? ഇത് നമുക്ക് കടലിൽ നിന്ന് കിട്ടിയ ഭൂതമാണ്. ഭൂതമല്ല, ഭൂതം. ഭൂമിയുടെ ഭൂ. ഹായ് ഭൂതം, വാട്സ് യുവർ നെയിം? My name is Maniyan Bhutham and my phone number is 2255. Feed it. നിന്നെ കൊണ്ട് വല്ല കൊണവും ഉണ്ടോ? ഹുസൂർ, 25 സിമന്റ് ചാക്ക് ഞാൻ എടുത്ത് ചുമക്കും. ചുമക്കും? അല്ല, സോറി, ചുമക്കും. എടാ ഭയങ്കര. എന്നാ മുക്കതൊന്നും കാണണമല്ല. കാണിച്ചു തരാം, പക്ഷേ കാലിച്ചാക്കായിരിക്കണമെന്ന് മാത്രം. കാലിച്ചാക്ക? ഈ കുടിലി മാറ്റി നിനക്ക് കൊട്ടാരമാക്കി തരാൻ പറ്റുവാ. ഹുസൂർ, ആലംബന. നീ വലിയ ഭൂതമാണെന്ന് പറഞ്ഞിട്ട് കുടിലു പോലത്തെ കൊട്ടാരമാണല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ അരസന്റെ തറയില് താജ്മഹൽ കെട്ടാൻ പറ്റുമോ ഹുസൂർ? അത് നേരം. ഈ കൊട്ടാരത്തിൽ പട്ടിണി കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ്. അതും നേരാണ് കേട്ടാ. യശ്മാൻ,
നിങ്ങൾക്കാവശ്യമുള്ള ധനവും ധാന്യവും കൊട്ടാരത്തിൽ എപ്പോഴും സജ്ജമായിരിക്കും. എന്നെ പെണ്ണുമ്പിള്ളയുടെ പേരാണ് മേരി. മേരിയെ പിന്നെ മേരി എന്നല്ലാതെ മാരി എന്ന് വിളിക്കാൻ പറ്റുമോ? നീ വാടി മേരി, നമുക്ക് പോയി നോക്കാം. ഭൂതം പറഞ്ഞത് ശരിയാണാം. ഭൂതത്താനേ, പിന്നെ നമ്മക്കൊരു ഒരു ചുവന്ന ചുരിദാർ തരുവ. തീർച്ചയായും. ആയിരം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാ ഒരു ഉമ്മ കിട്ടണത്. പിന്നെ ചുരിദാർ ഇട്ട് നോക്കിട്ട് പെട്ടെന്ന് ഊരി തരണം. അതെന്നാത്തിനാണ്? അപ്പുറത്തെ വീട്ടിലെ ക്ലാര കുളിച്ചു കയറുമ്പോ മറപ്പുരെ കൊണ്ടുവരണം, അല്ലെ അവള് കലിക്കും. അപ്പൊ ഭൂതത്തിനൊരു ശക്തി ഇല്ലല്ലേ. കുട്ടി, പണ്ടൊക്കെ എന്നെ കാണണമായിരുന്നു, കുലച്ച വില്ല് കണക്കല്ലേ ഞാനിരുന്നത്. അപ്പൊ ഇപ്പൊ എന്നാ പറ്റി? കൊടത്തി കിടന്നുള്ള അമ്പെല്ലാം വിട്ടുവിട്ട് ഈ ഗതിയായി പോയി മോളെ. എനിക്ക് ഈ ഭൂതത്താനെ വല്ലാതെ അങ്ങ് ഇഷ്ടായി കേട്ടാ. നമ്മക്ക് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ പോണം കേട്ടാ. വേണ്ട, നമുക്ക് വല്ല ഇരുട്ട് വാക്കിനും പോകാം. പോടുന്നു, ഞാൻ മുണ്ടൂല. വിണങ്ങല്ലേ മുത്തേ. അയ്യടാ, എന്റെ പേരെങ്ങനെ അറിയാം? ഞാൻ ഭൂതമല്ലേ, നിന്റെ ഭാവി വരെ എനിക്കറിയാം. മുത്തു പറയുന്നത് എന്തും ഞാൻ സാധിച്ചു തരും. ഉമ്മ വേണോ? കെട്ടിപ്പിടിക്കണം. അതല്ല, ഏഴാം കടലിലുള്ള സ്വർണമാവിൽ നിന്ന് സ്വർണ മാമ്പഴം പറിച്ചു തരാമോ? തീർച്ചയായും. ഞാൻ കടലിന്റെ നടുവിലൂടെ പറന്ന് പറ അതെ, ചാക്ക് ചാക്ക് കണക്കിന് മാമ്പഴം ഞാൻ പറിച്ചു തരും. ഇതെന്നതാണ് ഈ പറയണത്? ചാക്കല്ല, ജാക്ക്. ഭൂതം ടൈറ്റാനിക് കൂടം കണ്ടിട്ടില്ലേ? കുടത്തിനകത്ത് ടൈറ്റായിട്ട് കിടന്ന് ഞാൻ എങ്ങനെയാണ് ടൈറ്റാനിക് കാണുന്നത് മോളെ? ടൈറ്റാനിക് കാണാത്ത ഈ ഭൂതത്തിനോട് ഞാൻ പിണക്കാണ്. ഉണ്ടൂല. അപ്പോഴേക്കും പിണങ്ങിയോ മുത്തേ? ആറ്റുമണൽ പായയിൽ പന്തിവയിൽ ചാഞ്ഞനാൽ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലന്നു വിന്നിയ നീർമണി നീറാതെ നീറുന്നോരോർമ്മ തന്നെത്തിരി എന്നെ വിട്ടിട്ടെന്റെ പോയി മഞ്ചാടിക്കുരുവി നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി. പുറത്ത് വന്ന് കിടന്നാണാടാ ആറ്റുമണലിന്റെ പാട്ട് പാടണത്. പോരാത്തതിന് പ്രായന്ത കഞ്ഞ പെണ്ണിന്റെ കൂടെ സിനിമാറ്റിക് ഡാൻസും തുടങ്ങിയ. നീ ഏത് വിശാശാണെങ്കിലും നുമ്മ ഒരു കാര്യം പറഞ്ഞേക്കാൻ കേട്ടാ, എന്റെ മകളായത് കൊണ്ട് പറയുവല്ല, അവക്കടെ അമ്മയെ പോലെ അവക്കും ഭൂതമെന്നോ പ്രേതമെന്നോ ഇല്ല. കേറി മേഞ്ഞുകളയും കേട്ടാ. ആണാ, എങ്കിൽ ഞാൻ ഇവളുടെ കമ്പനി വിട്ട്. എടാ ഭൂതമേ, ഓ ഈ ചെക്കന്റെയും നമ്മുടെ മുത്തുന്റെയും നക്ഷത്രം ഒന്ന് നോക്കണം. നോക്കാനൊന്നുമില്ല, ഇവള് ചെറുക്കനെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും. മഹാളേ മഹാളേ മുത്തേ, എന്താണപ്പാ ഈ ചെക്കനെ മോക്ക് പുടിച്ച? അയ്യേ, നമ്മക്കിതുപോലെയുള്ള മണകോണാഞ്ചൻ ചെക്കനെ ഒന്നും വേണ്ട. പിന്നെ എങ്ങനെയുള്ള ചെക്കനെ വേണം? നമ്മുടെ ഭൂതത്തോട് പറ. ഭൂതമല്ല, ഭൂതം. ഭൂ ഭൂ ഭൂ. നമ്മക്ക് സിനിമാ നടനെ പോലെ ഒരാളിനെ മതി. പോലെയല്ല, സിനിമാ നടനെ തന്നെ കൊണ്ടുവരും. അല്ലേടാ ഭൂതമേ? അല്ലല്ല, പൂ പൂ ഭൂതമേ. പറഞ്ഞോളൂ മുത്തിന് ആരെ വേണം? എന്നാ പിന്നെ കുഞ്ചാക്കോ ബോബനെ കൊണ്ടുവരാൻ സാധിക്കുക? സാധിക്കുമോന്നോ? സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കൊമ്പ് സും സും ചൂളം മൂളാൻ വായ്. സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കൊമ്പ് സും സും ചൂളം മൂളാൻ വാ. നിരാശപ്പെടേണ്ട മുത്തേ, നമുക്കൊരു സുന്ദര കുട്ടപ്പനെ കൊണ്ടുവരാം. അതിയാവനാണ് പൃഥ്വിരാജ്. ആ ലംബന എന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടത് പോലെ അകമേ ഇടയും ഞാൻ അനുപദമൊരു താളം ഇനി നിറയും പുലരുകൾ തന്നിൽ ശ്രുതിമീട്ടും അറിയാൻ പറയാൻ ഞാൻ പകൽ പോലെ ഇരുൾ പോലെ കടൽ പോലെ
നിനവ് പോലെ എന്നും നിന്നിൽ ഞാൻ. അയ്യോദേ അയാളും പോകേണ്. രണ്ട് പയ്യന്മാരും കൊള്ളാൻ കേട്ട, തിരക്കേടില്ലാത്ത ഒരുത്തനെ ഇതിൽ നിന്നങ്ങ് പൊക്കിയാലാ? അത് പറ്റില്ല ഹുസു. അതെന്താണ്? അവരൊക്കെ ഒന്ന് കിട്ടിയതാണ്. അവരുടെ ഭാര്യമാരറിഞ്ഞ എന്നെ പിടിച്ച് വീണ്ടും കുടത്തിലാക്കും. ശരി, കെട്ടാത്ത സിനിമാ നടന്മാർ ആരെങ്കിലും ഉണ്ടാ ഭൂത നിന്റെ കസ്റ്റഡിയിൽ? ഉണ്ട് ഹുസു, ഇടവേള ബാബു മതിയാ. അതെന്താണ് സാധനം? അറിയില്ലേ, ഊണിലും ഉറക്കത്തിലും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാവരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ക്രിക്കറ്റ് കളി ഇഷ്ട വിനോദമാണെന്ന് തെളിയിച്ച സിനിമാവൃത്തത്തിന്റെ വെള്ളി വെളിച്ചമാണ് ഇടവേള ബാബു. എന്നാ പിന്നെ ഒരു ഇടവേള വേണ്ട, ബാബുവിനെ വിളി. ഹുസു, കൽപ്പന പോലെ ആലംബന. ഇടവേള ബാബുവിനെ ഉറപ്പിക്കട്ടെ മുത്തേ. എനിക്കങ്ങ് വേണ്ട ആ പേര് വയറിനെ. ശരിയാണ്, അവൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പം വയറ് എറണാകുളത്തെത്തും. ഇതെന്താണൊരു കാറ്റും കോളും? ഇപ്പോഴെങ്ങോട്ട് പോയവന്റെ വയറാരെങ്കിലും കുത്തിപ്പൊട്ടിച്ച? അയ്യോ, എന്താണിത്? കടാരിളകിയ എന്താപ്പ? അത് സുനാമിയാ. ഇത് സുനാമിയല്ല, എനിക്കുള്ള കാഹളമാണ്. ഇന്നാണ് എന്റെ എക്സ്പയറി ഡേറ്റ്. അതെന്ത് കുന്തമാണ്? കുന്തമല്ല, എനിക്ക് ഈ ഭൂമി വിട്ടുപോകാൻ സമയമായി എന്ന്. സൂര്യൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് ചായാൻ 2 നാഴികയും 16 വിനാഴികയും കടക്കുന്ന സമയത്ത് ഞാൻ ഭൂമിയിൽ നിന്ന് ഭൂതത്താൻ കെട്ടിലേക്ക് യാത്രയാകും. നീ എവിടെ പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. നുമ്മക്ക് സ്വഭാവമായിട്ട് കഴിക്കാനുള്ള സ്വത്ത് തന്നിട്ടാണല്ല നീ പോണത്. ഞാൻ നൽകിയ ഈ സ്വത്തുക്കളെല്ലാം മായയിൽ നിന്നുണ്ടായതാണ്. ഞാൻ പോകുമ്പോ ഈ സ്വത്ത് വകകളെല്ലാം പോകും. കർത്താവേ ചതിച്ച, അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാതിരുന്നൂടെ ഭൂത? വിഷമിക്കണ്ട പൊന്നരയ, പോകും മുമ്പ് ഞാൻ ഈ കടലിൽ ഒരു സ്വർണ മത്സ്യത്തെ ഇട്ടിട്ട് പോകും. അതിനുവേണ്ടി ആര് വല വീശുന്നുവോ അവർക്ക് കൊട്ടാരവും സമ്പത്തും താനേ വന്നു ചേരും. ഈ രഹസ്യം ഇപ്പൊ നിനക്ക് മാത്രമേ അറിയൂ. എന്നാൽ ആ സ്വർണ മത്സ്യത്തെ നുമ്മ തന്നെ കൊണ്ടുവരും കേട്ട. ഇന്നു മുതൽ നമുക്ക് റെസ്റ്റ് ഇല്ല. സ്വർണ മത്സ്യം കിട്ടും വരെ നമ്മ വല വീശാൻ പോണേന്ന്. പ്രയത്നമാണ് സമ്പത്തിനാധാരം. മടി ഏതുമില്ലാതെ അധ്വാനിക്കും ജനതതി, ഇടതടവില്ലാതെ ഉയർച്ചയെ പ്രാപിക്കും നിശ്ചയം. സ്വർണ മത്സ്യത്തെ പിടിക്കാൻ അരയൻ ഊണും ഉറക്കവുമില്ലാതെ വല വീശി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. നിത്യവും കിട്ടുന്ന മീൻ വിറ്റ് അരയൻ ആ നാട്ടിലെ മഹാധനികനായി. എന്നിട്ടും സ്വർണ മത്സ്യത്തെ തേടി ഇന്നും അയാൾ വലയേറി. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, ഈ തൊട്ടുതൊട്ടും ഇഷ്ടമല്ലടാ. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം. മാലിന്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാലിന്യ വിമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ നാട് നല്ല നാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, നാടിനോട് സ്നേഹത്തോടെ.